ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയില്ലെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വി ഭാസ്കരൻ. കോടതി ഉത്തരവ് കിട്ടിയ ശേഷം തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും വി ഭാസ്കരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. തിരിച്ചടിയൊന്നുമില്ല ഇതിന്. ഇപ്പം അങ്ങനെ ആർക്കും എവിടെ അങ്ങനെ ഒരു വാശിയൊന്നുമില്ലല്ലോ. നമ്മളുടെ തീരുമാനം നമ്മൾ ആദ്യം പറഞ്ഞു, കോടതി പറഞ്ഞു, ഇപ്പം 19 എടുക്കണം എന്ന് പറഞ്ഞു. പഠിക്കട്ടെ, പഠിച്ചിട്ട് അടുത്ത അഭിപ്രായം പറഞ്ഞു. ഹൈക്കോടതിയുടെ വിധി വന്നു, അത് പരിശോധിച്ചിട്ട് അത് ചാലഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എസ് എൽ പി സുപ്രീം കോടതിയിൽ കൊടുക്കേണ്ട കേസാണെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചും ആലോചിക്കും. അത് ഒരു കാരണവശാലും നിന്നില്ല. അത് ഒക്ടോബറിൽ നടക്കും. 25,000 അസംബ്ലി ബൂത്തുകൾ കേരളത്തിൽ. അപ്പോൾ 25,000 അസംബ്ലി ബൂത്തിലേക്ക് നമ്മൾ ഓരോ ഹൗസ് വെരിഫിക്കേഷൻ ഓഫീസേഴ്സിനെ അയക്കണം. ഓരോ വീടുകളും പരിശോധിച്ച് അതിലെ വോട്ടർമാരുടെ ലിസ്റ്റ് എടുക്കണം. ഈ പരിശോധനയൊക്കെ നടത്തിയിട്ട് വേണം നമ്മളിത് വാർഡ് വൈസ് ആക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 2015 എടുത്തിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എസ് അജിത് കുമാർ കൂടി ചേരുകയാണ്. അജിത്, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള ദിവസം നാളെ അവസാനിക്കാനിരിക്കെയാണ് കോടതിയുടെ സുപ്രധാന ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സർക്കാർ അപ്പീൽ പോകില്ലെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന് പറയുന്നു. ഈ സാഹചര്യത്തിൽ കമ്മീഷന്റെ തുടർ നടപടികൾ എന്താകും? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്ത തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടർ പട്ടിക 2015 ആധാരമാക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് വാർഡ് തലത്തിൽ തന്നെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കയ്യിലുണ്ട്. ആ വാർഡ് തലത്തിലുള്ള ആ പട്ടിക പുതുക്കി വോട്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്താൽ മതിയായിരുന്നു. അതാണ് നാളെ വരെ ഡേറ്റ് നൽകിയിട്ട് പുതുക്കിയ വോട്ടർമാരെ ചേർക്കുന്നതിന് മറ്റുള്ള സംവിധാനം ഒരുക്കിയത്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പട്ടിക എടുക്കാത്തത് അസംബ്ലി തലത്തിലാണ് ആ വോട്ടർ പട്ടിക ഇരിക്കുന്നത്. 25,000 ബൂത്തുകളുള്ള അത് വളരെ പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ട് എന്നതുകൊണ്ടാണ് അതെടുക്കാതെ 2015 ആധാരമാക്കിക്കൊണ്ട് അത്തരമൊരു നടപടിയിലേക്ക് പോയത്. പക്ഷേ ഇപ്പോൾ ഹൈക്കോടതി ഉത്തരവ് വന്നത് പശ്ചാത്തലത്തിൽ നിലവിലുള്ള നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. അതായത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള നടപടികൾ ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ്. ഇനി ഹൈക്കോടതിയുടെ ഉത്തരവിൻ്റെ വിശദാംശങ്ങൾ കിട്ടിയതിന് ശേഷം അപ്പീൽ പോകണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അപ്പീൽ പോയാൽ സുപ്രീം കോടതിയിൽ ചിലപ്പോൾ നീണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ അപ്പീൽ പോകില്ല എന്ന് വ്യക്തമാക്കിയത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി അപ്പീൽ പോകണോ വേണ്ടോ എന്നതിനെ സംബന്ധിച്ച് അന്തിമമായൊരു തീരുമാനമെടുക്കേണ്ടത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കുന്നത് ഇനി ആ ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം അനന്തര നടപടികൾ സ്വീകരിക്കും. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി വാർഡ് വിഭജനവുമുണ്ട്. ഇപ്പോഴാണ് ബില്ല് പാസാക്കിയതിന്, ഗവർണർ അത് ഒപ്പിട്ട് നിയമം ആയതിനു ശേഷം അതിൻ്റെ വാർഡ് വിഭജന നടപടികളുമായി മുന്നോട്ട് പോകണം. ഈ രണ്ട് നടപടികളും കമ്മീഷന് കൂടുതൽ ജോലി ഭാരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കൃത്യമായി ഒക്ടോബർ തന്നെ നടക്കും എന്ന് കമ്മീഷൻ വ്യക്തമാക്കുമ്പോഴും വലിയ ജോലിയാണ് കമ്മീഷൻ്റെ മുന്നിലുള്ളത്. അത് എങ്ങനെയായിരിക്കും വരും ദിവസങ്ങളിൽ കമ്മീഷൻ്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന അടക്കമുള്ള നടപടികൾ മുന്നോട്ട് പോവുക എന്നതാണ് ഇനി അറിയേണ്ടത്. ഏതായാലും അപ്പീൽ പോകുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് 2 ദിവസത്തിനകം കമ്മീഷൻ നിലപാട് വ്യക്തമാക്കുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രവീണ എസ് അജിത് കുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.